ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഫൈസൽ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അറബികളുടെ പ്രിയ ഭക്ഷണമായ കബ്സ ഉണ്ടാക്കാനാണ് പോകുന്നത്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനിൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. കുക്കർ എടുത്തു, അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു, നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം. വെളുത്തുള്ളി 4-5 ഇതള് ഇട്ട് കൊടുത്തു. സവാള തക്കാളി 2 വീതം ചെറിയ പീസാക്കിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. നന്നായി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 5 മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആളനുസരിച്ച് ഇടാം. നമ്മൾ 5 പേർക്കുള്ള മുളകാണ് ഇപ്പൊ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. മുളകും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി എന്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഉണക്ക നാരങ്ങ. അപ്പൊ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടി ഇടുമ്പോ എത്ര ഗ്ലാസ് അരിയാണോ നമ്മൾ ഇടുന്നത് അതിന്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇറച്ചി മാത്രം എല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാം മാറ്റിയതിനു ശേഷം നമുക്ക് വേറൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് നമുക്ക് ഇറച്ചി വേവിച്ച വെള്ളം അളന്ന് വീട്ടാം. മൊത്തം 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോ 4 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ഈ തിളയ്ക്കുന്ന ടൈമില് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ നമുക്ക് പിന്നെ ഇടണ്ട, ഇല്ലെങ്കിൽ നമുക്ക് ലേശം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോ ലേശം കൂടി ഉപ്പിടാനാണ് പോകുന്നത്. ലേശം ഉപ്പിട്ടു. ഇനി നമുക്കൊന്നുകൂടെ ഇളക്കാം. അടുത്തതായി നമ്മൾ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അരി നമ്മൾ 1 മണിക്കൂർ കൊഴിയാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പൊ ഒന്ന് കഴുകുമ്പോ ഉരച്ച് നല്ലപോലെ കഴുകാൻ നിൽക്കണ്ട, അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ കഴുകുമ്പോ ഒന്ന് നോക്കി കഴുകുക. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നല്ലപോലെ മിസ്സായോന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വേവൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആയി നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. ഇപ്പൊ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നന്നായി വെന്ത് തുടങ്ങി, വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്ന ടൈം ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇപ്പൊ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റാണ് നമുക്ക് എടുത്തത്. ഇനി നമുക്ക് അടുത്തൊരു പണിയുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. ഒരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഓരോ പീസായിട്ട് അങ്ങോട്ട് എടുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിച്ചതായതുകൊണ്ട് വലിയ ടൈമൊന്നും ഇട്ടേക്കണ്ട, പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളർ ആവും. അപ്പൊ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ ഇത് ടേസ്റ്റും കൂടി ഇച്ചി കൂടാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാ ചിക്കനും നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മൊഴിഞ്ഞെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച റൈസിലേക്ക് ഈ ചിക്കൻ എടുത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലാ ചിക്കനും ഇട്ടൊരു 10 മിനിറ്റ് നിറച്ചു വെക്കാം. തീ കുറച്ച് വേണം വെക്കാൻ, അല്ലെങ്കിൽ കഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഇനി റൈസ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ തീ കുറച്ച് വെച്ചേക്കുന്നതുകൊണ്ട് കഴിയാൻ സാധ്യത കുറവാണ്. അപ്പൊ നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ റൈസിന് വീണ്ടും ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിക്കൻ പൊരിച്ച എണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ കൂട്ടാത്തവരാണെങ്കിൽ അത് ചെയ്യണ്ട. ഓക്കെ ഗൈസ്,
ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞാനിനി ഫുഡുകളുടെ വീഡിയോകളും ട്രാവൽ വീഡിയോകളും വാഹനങ്ങളുടെ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പം ഗൈസ്, നമ്മൾ ഇതുപോലെ എല്ലാവരും ഒക്കെ ഒത്തിരുന്ന് വലിയൊരു ഇലയൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുക ഗൈസ്. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോയിലേക്ക് കാണാം ഗൈസ്. വെയ്റ്റ് ഫോർ ഇറ്റ്.